ചങ്കാണ്, ചങ്കിടിപ്പാണ്. പൊളിക്കും, നല്ല പ്രതീക്ഷയാണുള്ളത്. പൊളിപ്പാടായിരിക്കും, അടിപൊളിയാണ്. മലയാളത്തിന്റെ മാമാങ്കം, മമ്മൂക്കയുടെ മാമാങ്കം 12 December റിലീസ് ചെയ്യുവാണ്. നമുക്ക് ആളുകളോട് അതിന്റെ പ്രതീക്ഷകൾ ചോദിച്ചു നോക്കാം. മമ്മൂക്കയുടെ പുതിയ സിനിമ ഇറങ്ങാൻ പോവാണ് മാമാങ്കം. അപ്പൊ അതിനെ കുറിച്ചുള്ള പ്രതീക്ഷ എന്താണ്? ഞങ്ങള് അടിപൊളി, ഞങ്ങൾ മമ്മൂട്ടിന്റെ കട്ട ഫാൻസാണേ. മമ്മൂട്ടി മാമാങ്കം സിനിമ ഇറങ്ങുമ്പോ തന്നെ ഞങ്ങൾ എന്തായാലും ടാക്കിച്ച് പോയിട്ട് എന്തായാലും കാണും, ഉറപ്പാണ്. അടിപൊളി ആയിരിക്കും. എന്തായാലും ഒരു 200 crore ക്ലബ് കയറാനൊക്കെ ചാൻസ് ഉണ്ടാവും. കിടിലനാണ് എന്തായാലും മമ്മൂക്ക, ചങ്കാണ്, ചങ്കിടിപ്പാണ്. പടം എന്തായാലും ഉഷാറായിരിക്കും, പഴശ്ശിരാജയെക്കാട്ടിയും സൂപ്പർ ആയിരിക്കും. തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ സിനിമയാണ് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ആ സിനിമ നന്നാവും തന്നെയാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. മാമാങ്ക സിനിമ അടിപൊളിയായിരിക്കും പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങള് ടീസർ കണ്ട്, ടീസർ അടിപൊളിയാണ്. എല്ലാവരും നല്ല കട്ട വെയിറ്റിംഗ് ആണ്. പൊളിക്കും. മമ്മൂട്ടിയുടെ മാമാങ്കം ഒരു പ്രതീക്ഷയുള്ള പടമാണ്. മമ്മൂട്ടിയുടെ പടങ്ങൾ അങ്ങനെ സാധാരണ മോശമാകാറില്ല. ഇനി ഇത് നമുക്കൊരു നല്ല ട്രീറ്റ് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പത്മകുമാറിനെ കുറിച്ച് നല്ല പ്രതീക്ഷയാണ്. നല്ല ഡയറക്ടറാണെന്നാണ് വിശ്വാസം. നല്ല സിനിമകളാണ് അദ്ദേഹം ഇറക്കുന്നത്. എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാമാങ്ക സിനിമ മമ്മൂട്ടി ചരിത്ര പുരുഷന്മാരെ അവതരിപ്പിക്കുന്നതിൽ മികച്ചൊരു നടനായതുകൊണ്ട് തന്നെ, അതുപോലെ ബിഗ് ബജറ്റ് പടം, ആ രീതിയിൽ കുറേ നാൾ വർഷങ്ങളെടുത്തുള്ള ഒരു പടമായതുകൊണ്ട് തന്നെ നല്ല മാമാങ്കത്തിനെ പറ്റി വളരെ നല്ല പ്രതീക്ഷയാണുള്ളത്. മമ്മൂട്ടിയുടെ മാമാങ്കം എന്ന സിനിമ ഞങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു പടമാണ്. കാരണം ഞങ്ങൾ മലപ്പുറം സ്വദേശികളാണ്. കോഴിക്കോടുമായി ബന്ധപ്പെട്ട ചരിത്രമാണല്ലോ മാമാങ്കത്തിനുള്ളത്. എൻ്റെ ചരിത്രം, സാമൂതിരിയുടെ ചരിത്രമൊക്കെ ഞങ്ങൾ തിരുമാന്താങ്കുന്ന ക്ഷേത്രമൊക്കെയായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തങ്ങളുള്ള ഒരു സിനിമയാണ് മാമാങ്കം. തീർച്ചയായും പിന്നെ ഒരു വടക്കൻ വീരഗാഥയിലെ ചന്തുവിനെ പോലെ ഒരു നല്ല കഥാപാത്രത്തെയാണ് ഞങ്ങൾ മാമാങ്കത്തിലൂടെ, ഒരു വീരപുരുഷനെയാണ് ഞങ്ങൾ മാമാങ്കത്തിലൂടെ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും മമ്മൂട്ടി ഞങ്ങൾ നിരാശപ്പെടുത്തുകയില്ല എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ മാമാങ്കൻ നല്ല കിടിലം പടമായിക്കൂട്ടാ, എല്ലാവരും കാണണം. നമ്മുടെ മധുരാജനായിട്ട് കിടിലമായിരിക്കും, പൊളിപ്പാടായിരിക്കും. പഴശ്ശിരാജനായിട്ട് കിടിലമായിരിക്കും, എല്ലാവരും കാണണം. ഓക്കെ, മമ്മൂക്കയുടെ മാമാങ്കം പടം എന്തായാലും തകർക്കും. ഞങ്ങൾ രണ്ടുപേരും എന്തായാലും ഒരുമിച്ച് പോയി കാണാൻ തീരുമാനിച്ചേക്കാണ്. പഴശ്ശിരാജനേക്കാളും നല്ല സൂപ്പർ ആയിരിക്കും, നല്ല വിജയമായിരിക്കും. മമ്മൂക്ക ഫാൻസാണ്. അപ്പോൾ മമ്മൂട്ടിനെ കുറിച്ചിട്ട് ഒരുപാട് വലിയ എക്സ്പെക്ടേഷനാണ് ഉള്ളത്. ഇപ്പോൾ എല്ലാ പടം പോലെ ഇതും നന്നായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ബേസിക്കലി നമ്മൊരു ലാലേട്ടൻ ഫാനാണ്. അതായാലും മമ്മൂട്ടിക്ക് ഒരു 100 crore കൂടെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം നമ്മുടെ മമ്മൂക്കയുടെ ഒരു അടുത്ത പൊളിപ്പടം ഇറങ്ങുകയാണ് മാമാങ്കം. പഴശ്ശിരാജ കഴിഞ്ഞിട്ട് അടുത്ത ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പൊളി മൂവിയാണ്. അപ്പം തകർക്കും. സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷ എന്താണ്? നല്ല പടം തന്നെയാണ്. ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് കാണാൻ പോകും. നല്ലൊരു വിജയം തന്നെ ഈ പടത്തിന് ഉണ്ടാവും ഞങ്ങൾക്ക്. മമ്മൂക്ക ഫാൻസിന്റെ ഒരു ഈ പറഞ്ഞതുപോലെ പണ്ട് മുതൽ ഇപ്പോൾ വരെ ഞങ്ങൾ മമ്മൂട്ടിയുടെ കട്ട ഫാൻസാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും ഒരു യങ് ഒരു ഫീലിംഗ് ആണ് മമ്മൂട്ടിയിൽ നിന്ന് കിട്ടുന്നത്. അടിപൊളിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നിന്നെ പോലെ അടിപൊളിയായിരിക്കും. നമ്മുടെ ഇക്കാണ്ട് പുതിയ പടമല്ലേ, അടിപൊളിയാണ്. വെയിറ്റിംഗ് സ്റ്റിൽ വെയിറ്റിംഗ്. പഴശ്ശിരാജയ്ക്ക് ശേഷം നമ്മുടെ മമ്മൂക്ക വീണ്ടും അതൊരു റോളായിട്ടാണ് ഇതിൽ വരുന്നത്. അപ്പോൾ മാമാങ്കം അടിപൊളി ഒരു പടമായിരിക്കും എന്ന് വിചാരിക്കുന്നു. നല്ലൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്, കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ട്. പടം നൈസ് ആയിരിക്കും എന്ന് എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല സിനിമയായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഒരുപാട് പൈസ ഒക്കെ ചിലവ് ചെയ്ത് പിടിക്കുന്ന ഒരു സിനിമയാണല്ലോ, മൂവിയാണല്ലോ. അപ്പോൾ അന്നിടക്ക് നോക്കുമ്പോൾ പ്രത്യേകിച്ച് മമ്മൂട്ടിനെ പോലുള്ള ഒരു ആക്ടർ വെച്ച് പിടിക്കുമ്പോൾ വളരെ നല്ലൊരു പ്രതീക്ഷ തന്നെയാണ്. വിജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പടം പൊളിയായിരിക്കും, നല്ല മൂവിയാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ മമ്മൂക്കയുടെ സിനിമകളൊക്കെ നന്നായി അതേപോലെ ഇത് നന്നാവുന്ന പ്രതീക്ഷയൊക്കെ. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായമൊക്കെ നമ്മൾ കേട്ടു. എല്ലാവരും സൂപ്പർ പടയായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് സിനിമ കാണാം, വിജയിപ്പിക്കാം. മലയാളത്തിൻ്റെ മാമാങ്കം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക.